നമസ്കാരം, മാനി പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന് ഗോവിന്ദൻ എന്ന നാമം വന്നു ചേർന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചാണ്, അത് എപ്രകാരമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഗോവർദ്ധനഗിരി കയ്യിൽ ഉയർത്തി പിടിച്ച് നിന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാതെ ഇളകാതെ ഭക്ഷണമോ പാനീയമോ കഴിക്കാതെ 7 ദിവസമാണ് ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനവാസികളെ പേമാരിയിൽ നിന്നും പ്രളയക്കാറ്റിൽ നിന്നും രക്ഷിച്ചത്. ഭഗവാന്റെ യോഗശക്തിക്ക് മുന്നിൽ ഇന്ദ്രന് പരാജയപ്പെടേണ്ടി വന്നു. മഴമേഘങ്ങളെയും മറ്റ് കെടുതിജാലങ്ങളെയെല്ലാം ഇന്ദ്രന് പിൻവലിക്കേണ്ടതായി വന്നു. ആപത്തിൽ നിന്നും രക്ഷിച്ച കണ്ണനെ കൂട്ടുകാർ സന്തോഷാധിക്യത്താൽ വാരിപ്പുണർന്നു. ആളുകൾ ഭഗവാന് ചുറ്റും ആഹ്ലാദത്തോടെ ആടിത്തിമിർത്തു, നൃത്തം ചെയ്തു. മുതിർന്നവർ ഭഗവാനെ ആശീർവദിച്ചു. എല്ലാവരുടെയും സന്തോഷ പ്രകടനങ്ങൾ അവസാനിച്ച് ഭഗവാൻ ഒറ്റയ്ക്കായ നേരം ഇന്ദ്രൻ സ്വകാര്യമായി വന്ന് ഭഗവാന്റെ പാദം തൊട്ട് നമസ്കരിച്ചു. പദവിയും അധികാരവും കൊണ്ടുണ്ടായ അഹന്തയും ധിക്കാരവും ഗർവുമൊക്കെയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ഭഗവാൻ ആ ധിക്കാരത്തെയാണ് ഗോവർദ്ധന കാരണം കൊണ്ട് ശമിപ്പിച്ചത്. ഇന്ദ്രനോട് തുടർന്ന് ഭഗവാൻ ക്ഷമിക്കുകയും ചെയ്തു. കാറ്റും മഴയുമെല്ലാം ഇന്ദ്രന്റെ ചൊൽപ്പടിക്കല്ല എന്ന പാഠം ഭഗവാന്റെ ലീലാവിലാസത്തിൽ നിന്ന് ഇന്ദ്രന് മനസ്സിലായി. ഇതിലൂടെ ഭഗവാൻ ഇന്ദ്രനെ ഉപദേശിക്കുകൂടിയായിരുന്നു ചെയ്തത്. ഈ സമയത്ത് കൃഷ്ണന്റെയും ഇന്ദ്രന്റെയും അരികിലേക്ക് ഒരു അസാധാരണ പശു കടന്നു വന്നു. അത് സാക്ഷാൽ കാമധേനുവായിരുന്നു. കാമധേനുവിനെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത് ഭഗവാനോട് പറഞ്ഞു, അങ്ങ് ഗോപാൽമാരുടെ കുലത്തിൽ ജനിച്ചത് ഞങ്ങളുടെ വർഗത്തിന്റെ ഭാഗ്യമാണ്. ഗോക്കളെയും ഗോപാലന്മാരെയും എല്ലാം അങ്ങ് എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രഭുവാണ്. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങയെ ഞങ്ങളുടെ സ്വന്തം ഇന്ദ്രനായി വാഴിച്ച് അഭിഷേകം ചെയ്യാനാണ് ഞാൻ വന്നത്. അങ്ങനെ പറഞ്ഞ് സ്വയം പാലുകൊണ്ട് ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന പുണ്യജലം കൊണ്ടും കാമധേനു ഭഗവാനെ അഭിഷേകം ചെയ്തു. ഐരാവതം കൊണ്ടുവന്ന ഗംഗാജലം കൊണ്ട് ഇന്ദ്രനും ഭഗവാനെ അഭിഷേകം ചെയ്തു. അതിനുശേഷം ഇന്ദ്രൻ ഭഗവാനോട് പറഞ്ഞു, ഇപ്പോൾ മുതൽ അങ്ങ് ഗോവിന്ദനായി അറിയപ്പെടും. ഗോവിന്ദൻ എന്നാൽ പശുക്കളുടെ ഇന്ദ്രൻ എന്നാണ് അർത്ഥം. പശുക്കളുടെ മാത്രമല്ല, വിശ്വത്തിന്റെ മുഴുവൻ ഇന്ദ്രൻ അങ്ങ് തന്നെ. വെറും ദേവന്മാരുടെ ഇന്ദ്രൻ മാത്രമാണ് ഞാൻ. എന്റെയും എല്ലാവരുടെയും ഇന്ദ്രനായ ഗോവിന്ദൻ അങ്ങ് തന്നെ. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel.